വളരെ സങ്കീർണമായ ഒരു ചോദ്യമാണ് ഇവിടെ വിഷയമായി തന്നിരിക്കുന്നത്. ഒരു നല്ല മകനാകാൻ ശ്രമിക്കുമ്പോൾ നാം ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടാത്തവനാകും. നല്ലൊരു ഭർത്താവാകാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ഉമ്മയ്ക്ക് നമ്മൾ വേണ്ടാത്തവനാകും. അപ്പോൾ എങ്ങനെ ഒരേ സമയത്ത് ഒരു നല്ല ഭർത്താവും ഒരു നല്ല മകനുമാകാം എന്നതാണ് നമ്മുടെ ഈ യൂത്ത് സമ്മേളനത്തിന്റെ അവസാനത്തെ വിശകലനം ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം. എനിക്കിത് സംസാരിക്കുമ്പോഴുള്ള ഒരു പ്രതീക്ഷ, ഒരു ധൈര്യം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ എല്ലാവരും ഉത്തരമറിയാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമാണിത്. ചിലപ്പോഴൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടാൽ ഇന്നു മുതൽ തന്നെ വിവാഹിതരായ ആളുകളുടെ ജീവിതത്തിൽ ചെറിയ ചില സന്തോഷങ്ങൾക്കും സമാധാനത്തിനും ഈ മാർഗനിർദ്ദേശം ഒരു കാരണമാകാം എന്നും ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇന്നലെ ഞാൻ പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ധാരാളം സ്ഥാപനങ്ങൾക്കിടയിലാണ് ഞങ്ങളുടെ വീട്ടിലുള്ള പള്ളിയുള്ളത്. അപ്പോൾ അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥനായ ആള് ഞാൻ പള്ളിയിൽ നിന്ന് പോരുമ്പോൾ എൻ്റെ കൂടെ വന്ന് എന്നോട് പറഞ്ഞു, എനിക്കൊരു കാര്യം നിങ്ങളോട് ചോദിക്കണം. അപ്പം എന്താ ചോദിക്കേണ്ടത്? അയാൾ ഏക മകനാണ്, ഒരു മകനേ ഉള്ളൂ, ബാക്കിയുള്ളവർക്ക് പെങ്ങന്മാരാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രയാസം എന്താന്ന് ചോദിച്ചാൽ, ഭാര്യ ചോദിക്കുന്നത്, നിങ്ങൾ ഒരാണാകുന്നത് കൊണ്ട് എല്ലാ കാലവും ഉപ്പാനിയമ്മാനി നോക്കി ഞാൻ അവിടെ നിൽക്കണ്ടേ? എനിക്കൊരു സ്വന്തം വീടോ ഒരു സ്വന്തം ജീവിതമോ ഇനി ഉണ്ടാകുമോ എന്നതാണ് ഭാര്യയുടെ സംശയം. അതുകൊണ്ട് എന്തായിരുന്നാലും ഇപ്പൊ വാപ്പക്കുമ്മക്കൊക്കെ ആരോഗ്യമുണ്ടല്ലോ, ഒന്ന് വേറെ താമസിച്ച് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോയി താമസിച്ചാൽ എന്താണ് നമുക്ക് എന്ന ചോദ്യം. ഭാര്യയെ സന്തോഷിപ്പിക്കാൻ ഇനി വീട്ടിൽ നിന്ന് അങ്ങനെ ഒരു ഇറക്കമേയും പരിഹാര മാർഗമുള്ളൂ, അതിന്റെ ടെൻഷനിലാണ് അവൾ എപ്പോഴും. പക്ഷേ വീട്ടിൽ നിന്ന് അവളെ കൂട്ടി ഇറങ്ങുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം നിങ്ങൾക്ക് അറിയാലോ. ഏറെ പ്രതീക്ഷയോടെ ഒരു മകനുണ്ടല്ലോ എന്ന പ്രതീക്ഷയിൽ അവൻ ഇന്ന് ഞങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് കാത്തിരിക്കുന്ന ഉമ്മ ചിന്തിക്കുന്ന എന്താണ്? ഓ, ഭാര്യ പറഞ്ഞതനുസരിച്ച് അവൻ ഞങ്ങളെ ഒഴിവാക്കി പോകുന്നു എന്ന് ചിന്തിക്കും, എന്തു ചെയ്യണമെന്നാണ്. അത് ഈ വിഷയത്തിന്റെ ചോദ്യത്തിന്റെ പ്രായോഗികമായൊരു ചോദ്യമാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം എന്നോട് ചോദിച്ചത്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എന്തായിരുന്നാലും ഭാര്യ എനിക്കൊരു ജീവിതവും സന്തോഷവും കിട്ടാൻ ഒന്ന് മാറി താമസിച്ചേ പറ്റൂ എന്ന് പറയുമ്പോൾ നീ അവളെ ഉത്ബോധിപ്പിക്കാൻ പോകരുത്. ഞാൻ പറഞ്ഞത് എന്താ, നമ്മൾ സാധാരണ എന്താ നമ്മൾ ചെയ്യുക? ഉത്ബോധിപ്പിക്കുക ചെയ്യുക. നമ്മളൊരു വാപ്പിമ്മി വളരെ പ്രധാനമല്ലേ? മാതാപിതാക്കളുടെ കടമ ഇസ്ലാമിൽ എത്ര പ്രാധാന്യമാണ്! അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ഇറങ്ങാറുന്ന ശരിയാവോ എന്ന് ഉത്ബോധിപ്പിച്ചാൽ എന്താണ് അതിന്റെ റിസൾട്ട് എന്നറിയോ? നമ്മൾ പറയുമ്പോൾ എന്ത് കേൾക്കുന്നവര് സംഭവിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കണം. അതായത് എന്റെ ഈ പ്രതീക്ഷ ഒരു കാലത്തും നടക്കില്ലെന്ന അറിവാണ് അവൾക്ക് കിട്ടുക. എന്റെ ഈ മോഹം ഒരു കാലത്തും നടക്കില്ലെന്ന അറിവല്ലേ അപ്പൊ അവൾക്ക് കിട്ടുക? അപ്പൊ എന്താ കാര്യം? ഇനി ഇത് പറഞ്ഞിട്ട് കാര്യമല്ല, എനിക്കിതിൽ പ്രതീക്ഷയില്ലാതാണ്. അവൾക്ക് അതുവരെയുള്ള മാനസിക പ്രശ്നങ്ങൾ ഇരട്ടിയാവാനേ ആ മറുപടി ഉപകരിക്കും. എന്നാൽ ഉമ്മയോട് എപ്പോഴെങ്കിലും ഒന്ന് വന്ന് പറയാണ്ട് ഇവൾക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അവൾ നിന്നെ വീട്ടിൽ നിന്നും അടർത്തി കൊണ്ടുപോകാനുള്ള പരിപാടിയാണ്, അത് നിനക്ക് മനസ്സിലാകുന്നില്ലേ എന്നായിരിക്കും ഉമ്മയുടെ ചോദ്യം. അപ്പൊ എന്താണ് ഒരു പരിഹാര മാർഗം? യഥാർത്ഥത്തിൽ ഭാര്യയെ നമ്മൾ വെറുപ്പിക്കേണ്ടതില്ല, ഉമ്മയെയും വെറുപ്പിക്കേണ്ടതില്ല. എങ്ങനെ? കുടുംബജീവിതത്തിന്റെ വിജയത്തിൽ ഏറ്റവും പ്രധാനം യുക്തിപരമായ നീക്കങ്ങൾക്കാണ്. ഒരു ഹിക്മത്താണ് എല്ലാ വിഷയങ്ങളെയും അല്പം യുക്തിപൂർവ്വം കൈകാര്യം ചെയ്താൽ വിജയിപ്പിക്കാൻ പറ്റും. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എന്ത് ചെയ്യും? ഒരു ചെറിയൊരു ക്വാർട്ടേഴ്സ് നിങ്ങൾ വാടകയ്ക്ക് എടുക്കുന്നു. നിങ്ങളുടെ ഭാര്യയോടൊപ്പം താമസിക്കാനല്ല, നിങ്ങൾക്ക് ചില ദിവസങ്ങളിൽ അവിടെ തങ്ങാൻ. സ്വാഭാവികമായും അത് വീട്ടിന്റെ ഒരു അനുമതിയോടുകൂടെ എന്ത്, എല്ലാ ദിവസവും എനിക്ക് യാത്ര ചെയ്യൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരു ചെറിയ റൂം എടുത്തിട്ടുണ്ട്, ഇടക്ക് നേരം വൈകുമ്പോഴും വർക്ക് ലോഡ് ഉണ്ടാകുമ്പോഴൊക്കെ തങ്ങാൻ വേണ്ടി പ്രശ്നമില്ല. കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരു സെക്കൻഡ് സാറ്റർഡേ സൺഡേ വരുമ്പോൾ ഉമ്മയോടൊന്ന് പറയുന്നു, രണ്ട് ദിവസത്തേക്ക് ഞാനും കുട്ടികളൊന്ന് അവിടെ റൂമുണ്ടല്ലോ ഒന്ന് പോയി നിൽക്കുന്നുണ്ട്, അവർക്കൊക്കെ ഒന്ന് ഒരു സ്വസ്ഥമായിട്ടൊന്ന് സമാധാനമായിട്ട് നിൽക്കും. ഒരു പെങ്ങൾ വിരുന്നു വരുന്ന ദിവസമാണെങ്കിൽ വളരെ നല്ലത്, പെങ്ങന്മാരാരെങ്കിലും വീട്ടിൽ വരുന്ന ദിവസമാണെങ്കിൽ ഇന്ന് ഇവിടെ ഉണ്ടല്ലോ പെങ്ങളുണ്ടല്ലോ ഞാനൊന്ന് പോകട്ടെ എന്നാണ്. ആ രണ്ട് ദിവസം അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ ഉമ്മക്ക് തന്നെ തോന്നും, എന്ത്, നിനക്ക് ഭക്ഷണം കഴിക്കാനും നിനക്ക് പ്രശ്നമൊക്കെ ഹോട്ടലല്ലേ, ഇടക്കൊക്കെ നിങ്ങൾ അവിടെ പോയി നിന്നോളൂ എന്ന് പറയും. അവിടെ വലിയൊരു അറിവ് തിരിച്ചു കിട്ടുന്നുണ്ട്. ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു, ഉമ്മന്റെ കൂടെ നിൽക്കുന്ന അത്ര സുഖം ഉണ്ടാവൂല ഭാര്യയ്ക്ക് ഒറ്റക്ക് പോയി നിന്നാൽ. അത് ഒറ്റക്ക് നിൽക്കുമ്പോഴേ അവൾക്ക് മനസ്സിലാവും, അത് ഉത്ബോധിപ്പിച്ചാൽ മനസ്സിലാവൂല. അപ്പൊ ഒന്ന് ഒറ്റക്ക് നിന്നൊടുക്കുക. ഒറ്റക്ക് നിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? വീട്ടിലത്തെ ജോലികളും കുട്ടികളെ കാര്യങ്ങളും ചെയ്യുമ്പോൾ ഈ ഒറ്റക്ക് നിൽക്കൽ ഒരു സ്വപ്നമാണ്, അത് പ്രായോഗികമായി അത്ര വിജയകരമല്ല എന്ന് അവൾക്ക് മനസ്സിലായി തുടങ്ങും. അപ്പോൾ ഒരു വേള നിങ്ങൾ വിചാരിക്കുന്ന ചില കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തുവാനും കുറച്ചൊക്കെ അവരുടെ ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കാനും പറ്റുമെന്നാണ് ഞാനിത് പറയാൻ കാരണം.
ഭാര്യയെയും ഉമ്മയെയും ഉപദേശിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഇവിടെ. എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഉമ്മനെ ഒരിക്കലും നിങ്ങൾ ഉപദേശിക്കരുത്, ഉമ്മയെ ഒരിക്കലും നിങ്ങൾ ഉപദേശിക്കരുത്. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ ഭാര്യ ഉമ്മയെക്കുറിച്ചോ വീടിനെക്കുറിച്ചോ പറയുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾ മറുപടി പറയുകയും ചെയ്യരുത്. ഇത് നിങ്ങൾക്ക് മനസ്സിലായോന്ന് എനിക്ക്. ഭാര്യ നിങ്ങളോട് വന്ന് വീട്ടിലെ വിഷമങ്ങൾ പറയുന്നത് എന്തിനാരെങ്കിൽ അവരെ വിഷമങ്ങൾ പറയേണ്ടത് നിങ്ങളോടാണെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങളുടെ ഉമ്മനെ കുറിച്ചാണ് പറയണത്, വീടിനെ കുറിച്ചാണ് പറയണത്, വീടിന്റെ അസൗകര്യങ്ങളെ കുറിച്ചാണ് പറയണത്, അത് സഹിച്ചു നിൽക്കാൻ പറ്റൂല. പക്ഷെ വേദനകൾ പറയുന്ന ഒരാൾക്ക് ആശ്വാസം കിട്ടണമെങ്കിൽ കേൾക്കുന്നവൻ അതെന്ത് ചെയ്യണം, ഗൗരവത്തോടുകൂടെ കേൾക്കണം. അപ്പോഴല്ലേ ആശ്വാസം കിട്ടുള്ളൂ. അപ്പൊ മറുപടി പറയാതെ വേദനകളെല്ലാം അനുഭാവത്തോടുകൂടെ കേൾക്കാൻ പഠിക്കുക എന്നതാണ് ഭാര്യയുടെ അടുക്കൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം. ഒരിക്കലും നിങ്ങൾ ഉപദേശിക്കരുത്, മറുപടി പറയരുത്, ആയത്തോതരുത്, ഹദീസ് ഒന്നും ഓതരുത്. ആ സമയത്തിൽ എല്ലാം ഒന്ന് കേട്ട് എന്ത് ചെയ്യാണ്, നിനക്ക് അങ്ങനെയൊക്കെ ഇവിടെ പ്രശ്നങ്ങളുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, ഇമ്മ അങ്ങനെയൊക്കെ തന്നെയാണെന്നാണ്. പക്ഷെ നമ്മൾ മറുപടി പറയുകയാണെങ്കിൽ എന്താ പറയാ, ഇമ്മാനത്തല്ലേ ഞാൻ ജീവിക്കണത്, അപ്പൊ എനിക്കുറിച്ചല്ലേ ഈ ഉമ്മാനത്തല്ലേ ഞാൻ ജീവിക്കുന്നത്, നമ്മുടെ മറുപടിയാണ് ഉമ്മാനെ കുറിച്ച് പറയുമ്പോഴുള്ള മറുപടി. ആ മറുപടി എന്ത് ഫലം ചെയ്യുമെന്ന് നമുക്ക് ആലോചിച്ചാൽ അറിയാൻ പറ്റും. പിന്നെ ഉമ്മനോട് നിങ്ങൾ ഉപദേശിച്ചാൽ എന്താണ് പ്രശ്നം നിങ്ങൾക്ക് അറിയാം. ഉമ്മനോട് ഉപദേശിക്കാൻ ചെല്ലുമ്പോൾ എന്ത് ചെയ്യും, ഇതൊക്കെ ഞാൻ പ്രതീക്ഷിച്ചത് തന്നെയാണ്. ഇപ്പൊ ഭാര്യക്കും വേണ്ടി വക്കാലത്ത് പറയാൻ വന്നതാണല്ലേ, അപ്പൊ അവളോട് എന്റെ പെരുമാറ്റമൊന്നും ശരിയില്ല, ഈ ഉമ്മ ഇപ്പൊ പറ്റൂല, ഇതൊക്കെ ഇപ്പൊ എന്നട ആയത്, ഈ ഉമ്മാന്റെ അടുത്ത് വളർന്നിട്ടല്ലേ നീ ഇത്ര പോന്നവനായത്, ഇപ്പൊ ഉമ്മ പറ്റാത്തവളായില്ലേ എന്ന് ചോദിക്കുമ്പോൾ കൂടെ ജീവിതത്തിലുണ്ടായ ബന്ധം മുഴുവനും അന്നത്തോടുകൂടെ എന്ത് ചെയ്യും, തകർന്നടിയും. അതുകൊണ്ട് ഉമ്മനെ ഉപദേശിക്കാൻ പോകരുത്, ഭാര്യ പറയുമ്പോൾ മറുപടി പറയാനും പോകരുത് എന്നാണ് വീട്ടു പ്രശ്നങ്ങളിൽ ഇടപെടുന്നവർക്ക് തരാനുള്ള അടിസ്ഥാനപരമായൊരു പാഠം. ചില അറിവുകൾ ഉമ്മയെക്കുറിച്ചും ഭാര്യയെക്കുറിച്ചും കൂടെ പറഞ്ഞാൽ ഒരു പക്ഷേ ഒരു കൗൺസിലിങ്ങിനും പോവാതെ ഒരു സ്ഥലത്തും പ്രശ്നം അവതരിപ്പിക്കാതെ സുഹൃത്തുക്കളോടൊന്നും സങ്കടം പറയാതെ നിങ്ങൾക്കു തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കഴിയും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതൊരു സന്ദർഭത്തിലാണ് ഒരു സ്ത്രീ പറയുക, എനിക്ക് നിങ്ങളെ കൂടെ ഇനി ജീവിക്കാൻ പറ്റില്ല, ദയവ് ചെയ്ത് നിങ്ങൾ എന്നെ ഒന്ന് ഒഴിവാക്കി തരണം, അങ്ങനെ ഒരു സ്ത്രീ പറയുമോ, അങ്ങനെ ഒരു സ്ത്രീ പറയുമോ? അങ്ങനെ പറയുന്ന ഘട്ടങ്ങളെ കുറിച്ചാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ ഭാര്യയോട് പെരുമാറുമ്പോൾ സൂക്ഷ്മത പാലിക്കേണ്ടത്. അങ്ങനെ ഒരു ഭാര്യ ചിന്തിക്കുന്ന ചില സന്ദർഭങ്ങളിൽ, ഒരു സന്ദർഭം എന്താന്ന് ചോദിച്ചാൽ, ഒരു കല്യാണം കഴിഞ്ഞ് ഇയാളെ കൂടെ ജീവിച്ചിട്ട് ഒരു ഭർത്താവ് എന്ന നിലയ്ക്ക് എനിക്ക് എന്ത് ഗുണമാണ് കിട്ടിയത്, എന്റെ വീട്ടിൽ ഞാൻ സമാധാനത്തോടെ ജീവിച്ചതിൽ നിന്നും എന്നെ പിടിച്ച് ഇയാളെ കൂടെ ഏൽപ്പിച്ചത് കൊണ്ട് കുറെ ബുദ്ധിമുട്ടും കുറെ ചീത്തയും ഒക്കെ കേൾക്കുക എന്നല്ലാതെ എന്ത് ഗുണമാണ് എനിക്ക് കിട്ടിയത് എന്നൊരു പെണ്ണ് ചിന്തിച്ചാൽ അവൾ നിങ്ങളോട് തിരിച്ചു പറയും എന്ത്, ദയവ് ചെയ്ത് നിങ്ങളെ കഷ്ടപ്പെടുത്തരുത്, എന്നെ ഒന്ന് എന്റെ വീട്ടിൽ കൊണ്ടുപോയി ദയവെച്ച് ഞാൻ ഭർത്താവില്ലാതെ ജീവിച്ചു കൊള്ളാം എന്ന് പറയും. അവിടെയാണ് നിങ്ങൾ ഏറ്റവും പ്രധാനം. നിങ്ങൾക്ക് ഒരു ഭർത്താവിന്റെ സ്ഥാനം ലഭിക്കുന്നത് പള്ളിയുടെ രജിസ്റ്ററിൽ ഭർത്താവ് എന്നുള്ളവർക്ക് നിങ്ങളെ പേര് എഴുതുന്നോണ്ടല്ല, നിങ്ങൾക്ക് ഭർത്താവ് എന്നുള്ള സ്ഥാനം കിട്ടുന്നത് എങ്ങനെ അറിയോ, നിങ്ങള് നമ്മുടെ അധ്വാനിച്ച് പണിക്ക് പോയി പണമുണ്ടാക്കി ആ ഭാര്യന്റെ മുഴുവൻ കാര്യങ്ങളും ഉത്തരവാദിത്തോടെ നിർവഹിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഭർത്താവ് എന്നുള്ള പോസ്റ്റ് കിട്ടുള്ളൂ, അല്ലാത്ത ഒരാൾക്കും കിട്ടുള്ളൂ. എന്താ ജോലി, ഉത്തരം വേണം. ഭാര്യയ്ക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതിനൊക്കെ നിർലോഭമായി പണം കൊടുത്ത് ഉത്തരവാദിത്തത്തോടെ ഭാര്യന്റെ കാര്യങ്ങൾ നിർവഹിക്കാത്ത ഒരുത്തനും ഭർത്താവിന് കിട്ടുന്ന ആദരവോ അനുസരണമോ വിലയോ ലഭിക്കില്ല. സുഹൃത്തുക്കളെ വെറുതെ അന്തം വിട്ട് നടക്കരുത്. എനിക്ക് പറയാനുള്ള കാര്യം, ഒരു പണി എടുക്കാതെ വെറുതെ ഇങ്ങനെ നേരം വെളുത്തിട്ട് സുഹൃത്തുക്കളുടെ കൂടെ എങ്ങനെയും പോവുക, തിരിച്ചു വരിക, ഇടയ്ക്കൊരു ടൂറ്, ഏതെങ്കിലും പരിപാടി, ആരെങ്കിലും വണ്ടി ഉണ്ടെങ്കിൽ ഒന്ന് ഡ്രൈവറായി പോവുക, ഈ ജീവിതം കൊണ്ട് ഒരു പെണ്ണിന്റെ ജീവിതത്തെ നിങ്ങൾ നശിപ്പിക്കരുത്. എനിക്ക് പറയാം, ഒന്ന് ഉത്തരവാദിത്തമുള്ളവനായിരിക്കണം. അതായത് നിന്നെ നിന്റെ വാപ്പയെക്കാളും ഉമ്മയെക്കാളും ഉത്തരവാദിത്തത്തോടെ ഞാൻ നോക്കും എന്ന ഉത്തരവാദിത്തമാണ് ഏറ്റവും പ്രധാനമായി വന്നത്. ഒരു കക്ഷിനോട് സംസാരിച്ചപ്പോൾ എന്താ പറയുക, ഞാൻ എന്റെ ഭാര്യക്കൊക്കെ ചെയ്തു കൊടുക്കലുണ്ട്, അവള് മുഴുവൻ പരാതി, ഇന്ന് വരെ അയാൾ ഒരു ടവൽ വരെ കർച്ചീഫ് വരെ എനിക്ക് വാങ്ങി തന്നിട്ടില്ല, അവക്ക് എന്റെ വാപ്പയും. അപ്പൊ അയാൾ പറഞ്ഞു തരും, ഞാൻ ഫോൺ റീചാർജ് ചെയ്ത് കൊടുക്കലുണ്ട്, ഞാൻ ഫോൺ റീചാർജ് ചെയ്ത് കൊടുക്കലുണ്ട്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഫോൺ റീചാർജിന് എന്തിനാണ്, നിനക്ക് വാട്സപ്പിൽ അവളെ കോണ്ടാക്ട് ചെയ്യാനല്ലേ, വേറെ എന്തിനാ, നിനക്ക് വാട്സപ്പിൽ അവളെ കോണ്ടാക്ട് ചെയ്യാനാണ് നീ റീചാർജ് ചെയ്ത് കൊടുക്കുന്നത്, വേറൊരു കാര്യവും നിർവഹിച്ചു കൊടുക്കാത്ത ഒരു ജീവിതം.
ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് നമ്മുടെ സ്ഥാനം നേടാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ ഭാര്യയോട് എത്ര കൃത്യമായി അവളുടെ മാതാപിതാക്കൾ അവളെ വളർത്തുന്നതിൽ എത്ര ശ്രദ്ധ പുലർത്തിയിരുന്നുവോ അതിനേക്കാളും ശ്രദ്ധയോടുകൂടെ അവളെ പരിചരിച്ചാലേ ഒരു നല്ല ഭർത്താവാൻ നിങ്ങൾക്ക് കഴിയുകയുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ അന്തരങ്ങള്, ഈ അവിഹിത ബന്ധങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവർ തെളിവിന് വേണ്ടി അവരുടെ എന്ത് ചെയ്യുന്നത്, സ്ക്രീൻഷോട്ട് കൊടുക്കുന്നു. സ്ക്രീൻഷോട്ട് അവരെന്ത് ചെയ്തു, ഇവിടെ ഇന്റെ ഭാര്യ ഇന്നൊരാൾക്ക് വിളിക്കുന്നുണ്ട്, അത് വിളിച്ച് ഞാൻ പിടിച്ചതാണ്, ഇതാ ഇതാ സ്ക്രീൻഷോട്ട്. എല്ലാ അവിഹിത ബന്ധങ്ങളിലും നടക്കുന്നത് രണ്ടു കാര്യങ്ങളാണ്. ഒന്നെന്താണ് അറിയങ്ങള്, ഒന്ന് ഷെയറിങ്. ഇവൾക്ക് കുറേ വിഷമങ്ങളുണ്ട്, അത് അവനോട് പറയാം, ഏതോ ഒരുത്തിനോട് പറയാം, അപ്പൊ സമാധാനാണ്. നിങ്ങൾക്കുള്ള നിങ്ങളുടെ ഭാര്യയ്ക്ക് മുഴുവൻ വിഷമങ്ങളും നിങ്ങളോട് തുറന്ന് പറയാൻ പറ്റണം. അവളെ സ്വന്തം വാപ്പാനിമാരി കുറ്റം പോലും നിങ്ങളോട് പറയത്തക്ക വിധത്തിൽ നിങ്ങളോട് കുറ്റം പറയാൻ പ്രോത്സാഹിപ്പിക്കണമെന്നല്ല, അതും കൂടെ പറയാൻ അവൾക്ക് ധൈര്യമുണ്ടാവണം. അവളെ വീട്ടിലത്തെ പ്രയാസം കൂടെ, അവളെ വീട്ടിലത്തെ പ്രയാസം കൂടെ ഷെയർ ചെയ്യാൻ, എന്തിരി ശരിക്കും സ്മൂത്തായി ഭാര്യയ്ക്ക് നിങ്ങളോട് ഒരു കമ്മ്യൂണിക്കേഷൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളുടെ ദാമ്പത്യം ഒരിക്കലും വിജയിക്കില്ല. സങ്കടപ്പെട്ട് എന്തും പറയാൻ, എന്ത് വിഷമം അവൾക്ക് പറയാം, അത് കേൾക്കാൻ വിശാലമായൊരു മനസ്സ്, അത് കേട്ടത് പരിഹരിച്ചു കൊടുക്കുക. ഈ ഷെയറിങ്ങിന് നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങളെ കിട്ടുന്നില്ലെങ്കിൽ എവിടെന്നെങ്കിലും ഒരു ചെറിയ ഫോൺ വന്നാൽ അവൾ അങ്ങോട്ട് പോകും, ഒരു സംശയവും വേണ്ട. ഇതൊരു പെണ്ണ് ആഗ്രഹിക്കുന്ന കാര്യമാണ്, എനിക്കെന്റെ സങ്കടങ്ങളൊക്കെ തുറന്ന് പറയണം. അതിന് പര്യാപ്തമാകുന്ന ഒരാളാവണം. അത് സാധ്യമാകാതെ വരുന്ന എന്തുകൊണ്ടാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞാണ്, എന്ത് ഭാര്യ വന്ന് പറഞ്ഞാലും അതിനൊക്കെ മറുപടി പറയും. പറഞ്ഞു തുടങ്ങുമ്പോഴേക്കന്നെ വിഷയം നമുക്ക് മനസ്സിലാവും, അപ്പൊ തന്നെ മറുപടി നമ്മൾ കൊടുക്കും. ഒരു കാര്യമില്ലാത്തൊരു പരിപാടിയാണ് അത്. നമ്മൾ എന്ത് ചെയ്യുക, കേൾക്കാൻ ഉള്ളൊരു മനസ്സ് നമ്മൾ കാണിക്കണം എന്നുള്ളതാണ്. രണ്ടാമത്തത് എന്തറിയോ, സത്യം പറയുകയാണെങ്കിൽ എന്താ വെച്ചാൽ, ഒരന്യ സ്ത്രീയോട് എങ്ങനെ പിന്നെ വൈകാരികമായ ബന്ധങ്ങൾ വേണമെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ഭാര്യയോട് എങ്ങനെയാണ് വൈകാരിക ബന്ധങ്ങൾ നടത്തേണ്ടത് അധികം ആൾക്കാർക്കും അറിയില്ല. ഒരു അന്യ സ്ത്രീ ഇപ്പൊ നിങ്ങളെ ഫോണൊക്കെ വിളിച്ച് ബന്ധം സ്ഥാപിച്ചാൽ അവളോട് എങ്ങനെ പെരുമാറണം എന്ന് എല്ലാവർക്കും അറിയാം, ഒരു ട്രെയിനിങ്ങും വേണ്ട. എന്നാ സ്വന്തം ഭാര്യയോട് എങ്ങനെയാണ് ഇത്തരം ബന്ധങ്ങൾ സ്ഥാപിക്കേണ്ടതെന്ന് ആർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ മിക്കവാറും ദാമ്പത്യങ്ങളിൽ വിജയിക്കാത്ത ഒന്നാണ് സെക്സ്, ലൈംഗികത. ലൈംഗികതയുടെ പരാജയമാണ് നല്ല ഒരു ദാമ്പത്യത്തിന്റെ തകർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സുഹൃത്തുക്കളെ, ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നിങ്ങൾ വിവാഹിതരായ ആളുകൾക്കിടയിൽ ശരിയായ ശാരീരിക മാനസിക ലൈംഗിക ബന്ധങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല, ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് ഉറപ്പാണ്. ഇത് പരാജയപ്പെടാൻ കാരണം എന്താന്ന് വിചാരിച്ചാൽ, നമ്മൾ നിങ്ങൾ മാത്രമാവും പറയാൻ എനിക്ക് വിഷമമില്ല, കാരണം ഇത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യമാകുന്നതുകൊണ്ടാണ് ഞാനിത് പറയാനുള്ള കാരണം. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ശാരീരികമായ ബന്ധം എന്ന് പറയുന്നത് നമ്മളൊക്കെ തെറ്റിദ്ധരിച്ചു. മിക്കവാറും പുരുഷന്മാർ വിവാഹ പ്രശ്നം വരുമ്പോൾ വന്നിട്ട് പറയാൻ തരും, ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം ഇത്തരം ശാരീരിക ബന്ധങ്ങൾക്കൊന്നും ഇവൾക്ക് താല്പര്യമില്ല എന്നാ പറയാം. ഇത് ഒരുവിധം പുരുഷന്മാർ ആ വാക്ക് പറഞ്ഞാൽ ഞങ്ങളെപ്പോലത്തെ ആൾക്കാർ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള വിവരം ഇവന് കുറവാണെന്നേ നമ്മൾ ബുദ്ധിയിലൊരു മനസ്സിലാക്കൂ. ഒരു ഭാര്യ ഇതിനൊന്നും സമ്മതിക്കുന്നില്ലെന്ന് ഒരാൾ പറഞ്ഞാൽ ഇവൻ ഈ വിഷയത്തിൽ വിവരമില്ല എന്ന് മാത്രമേ പറയുള്ളൂ. അതെന്താ അങ്ങനെ പറയാൻ കാരണം, നിങ്ങൾ ഒരു പുരുഷനെ പോലെയല്ല ഒരു സ്ത്രീ. ഒരു സ്ത്രീക്ക് വൈകാരികത വരാൻ സമയം വേണം, അത് അവസാനിക്കാനും സമയം വേണം. പുരുഷൻ നേരെ ഓപ്പോസിറ്റാണ്, പുരുഷൻ നേരെ ഓപ്പോസിറ്റാണ്. എത്രയും പെട്ടെന്ന് അയാൾക്ക് വൈകാരികമായ താല്പര്യങ്ങൾ വരും, എത്രയും പെട്ടെന്ന് അത് പൂർത്തീകരിക്കപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ പൂർണ്ണമായ സംതൃപ്തി ഒരു സ്ത്രീക്ക് ലഭിക്കാത്തിടത്തോളം കാലം ഒരു സ്ത്രീയും അത്തരം കാര്യങ്ങൾക്ക് സജ്ജമാവില്ല, ശരിയാവില്ലെന്ന് മാത്രമല്ല, തികച്ചും അതിനോടൊരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ആയിരിക്കും, ഒരു നിലക്കും സഹകരിക്കില്ല, അതല്ലാത്ത എന്തു കാര്യത്തിൽ സഹകരിക്കും. എന്നാൽ അതിൽ ആസ്വാദകരമായ ബന്ധം ഉണ്ടാക്കുക എന്നുള്ളിടത്ത് പുരുഷൻ വിജയിക്കണം. അത് ഇസ്ലാമിക മാർഗദർശനമാണ്, അല്ലാതെ സൈക്കോളജി അല്ല, മനഃശാസ്ത്രമല്ല. നബിസാസ് പറഞ്ഞ മുഖദ്ദിമാത്തില്ലാതെ ഒരു സ്ത്രീയെയും സംയോഗം, മുഖദ്ദിമാത്ത് എന്ന് പറഞ്ഞാൽ എന്തായാലും രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മുടെ ഓരോ വാക്കിലും സെക്സ് ഉണ്ട്, ഓരോ തമാശയിലും സെക്സ് ഉണ്ട്. സെക്സ് എന്നത് ഒരാണും പെണ്ണുമുള്ള ശാരീരിക ബന്ധമല്ല. അങ്ങനെയാണെങ്കിൽ വീടിന്റെ പിന്നിലെ കുളിമുറിയിൽ നിന്ന് ഒരുത്തനെ പിടിച്ച് ആളുകൾ എല്ലാവരും കൈകാര്യം ചെയ്യുന്ന എന്തിനാ അയാൾ വന്നത്? അയാൾ ഒരിക്കലും ആ സ്ത്രീയെ തൊടാനോ പിടിക്കാനോ കെട്ടിപ്പിടിക്കാനോ ഒന്നല്ല, കണ്ടു നിൽക്കാൻ വേണ്ടത്. കണ്ടു നിൽക്കുന്നതിൽ ഒരു ലൈംഗികതയുണ്ട്. അതുകൊണ്ടാണ് നോട്ടം വ്യഭിചാരമാണെന്ന് പറഞ്ഞത്.
തന്റെ ഭാര്യയെ കാണാനും ആസ്വദിക്കാനും പ്രശംസിക്കാനും 30 കൊല്ലം ഒന്നിച്ച് ജീവിച്ചിട്ടും ഭാര്യയുടെ സൗന്ദര്യത്തെക്കുറിച്ചും ഭാര്യയുടെ സ്നേഹത്തെക്കുറിച്ചും പുകഴ്ത്തി ഒരു വാക്ക് പറയാത്തവന് എന്താണ് അവൾ തിരിച്ചു നൽകുക? എന്നാൽ ആദ്യമായി അവിഹിതമായ ബന്ധത്തിൽ ഒരാൾ മെസ്സേജ് അയച്ച ഫസ്റ്റ് മെസ്സേജ് തന്നെ, ഓ എന്തൊരു, ഞാൻ ഇന്നുവരെ കാണാത്തൊരു ഭംഗിയാണ് നിന്റെ മുഖത്തിനുള്ളതെന്നാണ് അവിഹിതങ്ങളിൽ പെണ്ണുങ്ങളെ വശീകരിക്കാൻ വന്നവൻ ആദ്യം കൊടുത്ത മെസ്സേജ്. ജീവിതത്തിൽ ഒരിക്കൽ പോലും അവളുടെ നല്ലൊരു വസ്ത്രത്തെയോ മുഖത്തെയോ പ്രശംസിക്കാത്തവൻ എന്ത് ലൈംഗികതയാണ് ഒരു സ്ത്രീന്ന് കിട്ടുക? എന്റെ സൗന്ദര്യത്തെ ഇയാൾ അനുഭവിക്കുന്നു എന്ന് തോന്നുമ്പോഴാണ് അവളുടെ അഭിമാനബോധം ഉണ്ടാകുന്നത്. അതുകൊണ്ട് വാക്കുകളിലും പ്രവർത്തനങ്ങളിലും സ്പർശങ്ങളിലും നോട്ടങ്ങളിലും എല്ലാം നിറഞ്ഞു നിൽക്കുന്നതാണ് ലൈംഗികത. ഇത് എത്ര നടക്കുന്നുവോ അത്ര എന്തായിരിക്കും ഒരു സ്ത്രീ അത്തരം കാര്യങ്ങളിൽ ആസ്വാദനവും സന്തോഷവും താല്പര്യവതിയുമായിരിക്കും. മാത്രമല്ല, നാം ഒരു കാര്യം തിരിച്ചറിയണം, നമ്മുടെ ഭാര്യയുടെ സംതൃപ്തിയോടുകൂടെ മാത്രമേ അത്തരം ബന്ധങ്ങൾ അവസാനിക്കാൻ പാടുള്ളൂ എന്നതും ഒരു പുരുഷന്മാർ അറിയേണ്ട കാര്യമാണ്. സെക്സ് വിജയിച്ചാൽ സ്നേഹം വിജയിക്കും, ഒരു ദാമ്പത്യം ഒരിക്കലും തകരാതെ മരണം വരെ മുന്നോട്ടു പോകും. കാരണം വിവാഹം സെക്സിനു വേണ്ടിയാണ്, വിവാഹം സെക്സിനു വേണ്ടിയാണ്. യാ മാഷറ ശബാബ് മനിസ്തതാ മിൻകുമുൽ ബാഅത്ത ഫലിയതസവ്വജ്, പ്രായപൂർത്തിയോട് കല്യാണം കഴിക്കാൻ വേണ്ടി പറഞ്ഞത് എന്തിനു വേണ്ടിയാണ്? മുഖ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കാൻ, അതേപോലെ തന്നെ സ്വകാര്യതകളെ സൂക്ഷിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. അതുകൊണ്ട് പൂർണ്ണമായ ലൈംഗികത അതിൽ നിന്ന് ലഭിക്കുക തന്നെ വേണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾ മനസ്സിലാക്കേണ്ട കൂടത്തിൽ ഒരിക്കലും ശരിയായ ഒരു ദാമ്പത്യവും ലൈംഗികതയും ഒരു ദാമ്പത്യത്തിൽ വിജയിക്കണമെങ്കിൽ അയാൾക്ക് വേറൊരു പെണ്ണിനെ നോക്കാൻ തോന്നൂല, എപ്പറ്റി നമ്മളെ കണ്ടുപോലെ. മാത്രല്ല, എല്ലാ സ്ത്രീകളോടും സെക്സിനോടും പുറത്തെടുക്കുന്ന വെറുപ്പയ്ക്കാണ്. നമുക്കത് ചിന്തിക്കാൻ പോലും പറ്റില്ല. നിങ്ങൾക്ക് പറ്റൂ സുഹൃത്തുക്കളെ, ഒരു ഈ വേനൽ ചൂടിൽ വിയർത്ത് ഒലിച്ച് ദേഹം മുഴുവനും കുളിച്ച് വാസനിച്ച് നിൽക്കുന്ന ഒരുത്തന്റെ കൂടെ ബസ്സിൽ തൊട്ടടുത്ത സീറ്റ് ഇരിക്കാൻ നിങ്ങൾക്ക് പറ്റൂ? പറ്റില്ലെങ്കിലും ഒരു അന്യദേഹത്തിന്റെ ദുർഗന്ധം നമുക്ക് സഹിക്കാൻ പറ്റാത്തതാണ്. ഒരു പുരുഷനും ഒരു സ്ത്രീയെ ഒരിക്കലും എന്തിയില്ലാരെങ്കിൽ ഒരു ന്യായമായ മനസ്സിൽ ആഗ്രഹിക്കൂല. എന്നാൽ നമ്മുടെ ഭാര്യയോട് നമുക്ക് തോന്നുന്നത് അവളെ ബ്രഷ് നമ്മൾ ഉപയോഗിക്കാം, നമ്മളെ ബ്രഷ് അവൾ ഉപയോഗിക്കാം. അത്ര അടുത്ത ബന്ധമുള്ള ഒരാളോട് തോന്നുന്ന സെക്സാണ് യഥാർത്ഥത്തിൽ ഏറ്റവും ശരിയാവും ഏറ്റവും അനുവദനീയവുമായ രൂപം. അത്തരമൊരു ബന്ധം ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിച്ചാൽ തീർച്ചയായും നമ്മുടെ ദാമ്പത്യം വിജയിക്കും, നല്ലൊരു ഭർത്താവാകുന്നിടത്ത് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവിടെ എന്നുള്ളതാണ്. രണ്ടാമത്തൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എൻജോയ് ചെയ്യണം ദാമ്പത്യ ജീവിതം. എന്നിട്ട് നമ്മൾ എന്തിനാണ് ആസ്വദിക്കണം? അതെങ്ങനെ ആസ്വദിക്കാം? ആസ്വദിക്കാനൊക്കെ വേറെ വഴികളാണ് ആളുകൾക്ക്. ഫ്രണ്ട്സ് ആണ് നമുക്ക് ആസ്വദിക്കാം, ഫ്രണ്ട്സ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടി, അല്ലെങ്കിൽ മൊബൈലിലെ ഗെയിം, അല്ലെങ്കിൽ മൊബൈലിലെ എന്തെങ്കിലും ഫോൺ സൈറ്റ്. ആസ്വദിക്കേണ്ടത് ഭാര്യയെ കൂട്ടിയാണ് സുഹൃത്തുക്കൾ. മുഴുവൻ എന്ത് കിട്ടിയാലും ഉടനെ അവൾക്ക് മെസ്സേജ്, ഉടനെ വിവരങ്ങൾ, വളരെ ഏറ്റവും അപ്ഡേറ്റ് ആയിട്ട് എന്ത് ചെയ്യുക, എന്ത് കമ്മ്യൂണിക്കേഷനോ. അതായത് ഭാര്യ നമ്മളെ ഒപ്പമുണ്ട്, നമ്മുടെ ഏത് സന്തോഷവും ഒന്നിച്ചാഘോഷിക്കും, ഒന്നിച്ചാസ്വദിക്കും. അങ്ങനെ ആസ്വാദകരമായ ഒരു ജീവിതമായി ദാമ്പത്യത്തെ കാണാൻ നമുക്ക് പറ്റിയാൽ തീർച്ചയായും ജീവിതത്തിൽ ഏറ്റവും മധുരവും സന്തോഷകരവും അത് ആയിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉമ്മയെക്കുറിച്ചും പറയാൻ രണ്ട് വാക്ക്. ഉമ്മയുടെ കാര്യം നിങ്ങൾ പരിഗണിക്കണം. ഞാൻ പറയാനുള്ളൊരു കാരണം എന്താണെന്ന് വിചാരിച്ചാൽ, ഏറ്റവും വലിയ ക്രൂരത എന്ന് പറയുന്നത് സുഹൃത്തുക്കളെ ഒരു ഉമ്മന്റെ മനസ്സിനെ വേദനിപ്പിക്കലാണ്, വേദനിപ്പിക്കലാണ്. ഞാൻ ഈ കഴിഞ്ഞൊരു പ്രാവശ്യം ഒരു പയ്യൻ അവന് എൻ്റെ അടുത്ത് വന്നപ്പോൾ അവൻ്റെ ഉമ്മനെ എനിക്ക് കാണാൻ കഴിയില്ല, അത്ര വിഷമം, അത്ര മാത്രം സങ്കടത്തിലാണ് അവർ വന്നിരിക്കുന്നത്. ഇപ്പം ഞാൻ അവനോട് പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, നിന്റെ ഉമ്മൻ്റെ എന്ത് വിഷമാണെങ്കിലും ഞങ്ങൾക്ക് പരിഹരിച്ചു കൊടുക്കാൻ പറ്റും, പക്ഷെ നിന്നെക്കുറിച്ച് ഓർത്തുന്ന വേദനയിൽ പരിഹരിക്കണമെങ്കിൽ നീ തന്നെ വിചാരിക്കണം. നീ വിചാരിച്ചാലേ പറ്റുള്ളൂ, ആര് വിചാരിച്ചാലും പറ്റൂല. അപ്പം അതുകൊണ്ട് ഈ ഉമ്മൻ്റെ മനസ്സിനെ നീ വിഷമിപ്പിക്കരുത്. സുഹൃത്തുക്കളെ, ഉമ്മൻ്റെ മനസ്സിനെ വിഷമിപ്പിക്കരുത്. നിങ്ങൾ വിവാഹം കഴിഞ്ഞാലും നിങ്ങളുടെ മാതാപിതാക്കൾ, പ്രത്യേകിച്ച് ഉമ്മ, മനസ്സുകൊണ്ട് വിഷമിക്കാൻ പാടില്ല. അതുകൊണ്ട് ഉമ്മയോടുള്ള പെരുമാറ്റങ്ങളെ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് വേണം പെരുമാറാൻ. നിങ്ങൾ വിവാഹം കഴിക്കുമ്പോൾ ഉമ്മക്കൊരു സംശയമുണ്ട്, എന്താണ്, ഒരു ഭാര്യ വന്ന് അവളേറ്റൊക്കെ നന്നായിട്ട് ഇടപഴകി സന്തോഷമായി കഴിഞ്ഞാൽ പിന്നെ എന്നിൽ നിന്നും അവൻ അകലുമോ എന്ന ഒരു ചോദ്യം യഥാർത്ഥത്തിൽ ഉണ്ട്. ഒരു പിന്നെ കഴിഞ്ഞ പ്രോഫ്കോൺ നടക്കുന്ന സമയത്ത് ഒരു സ്ത്രീ വന്നു കൗൺസിൽ സെന്ററിൽ. അപ്പൊ കുട്ടികളല്ലേ സാധാരണ പ്രോഫ്കോണ് വരുള്ളൂ, ഒരു സ്ത്രീ. അപ്പൊ ആ സ്ത്രീ വന്നിട്ട് എന്താ പറഞ്ഞ കാര്യങ്ങൾ, അവരെ അവൻ അവിടെ മകൻ, ഒരു മകനുള്ളൂ. ഈ മകൻ എന്താന്ന് വിചാരിച്ചാൽ ഒരു സംശയം ഇങ്ങനെ മനസ്സിൽ വന്നത്, ഞാനും ഭാര്യയും ഒന്നിച്ച് ഇങ്ങനെ സന്തോഷത്തിൽ കഴിയുന്ന ഉമ്മക്ക് ഇഷ്ടമല്ലേ. അപ്പൊ ഇടക്കിടക്ക് ഉമ്മയോട് പറയും, നിങ്ങൾക്ക് എന്താ പടയും, അവർ നിൽക്കുന്നത് വന്നാൽ നിങ്ങൾക്ക് എന്താ പടയെന്ന് ഉമ്മയോട് ചോദിക്കും. ആ ചോദ്യം ആ സ്ത്രീയെ ആകെ തളർത്തി കളഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഉമ്മക്ക് ഒരിക്കലും, ഉമ്മനെ അവോയ്ഡ് ചെയ്യുന്നു, നമ്മൾ ഉമ്മനെ ഒഴിവാക്കുന്നു എന്ന ഫീലിംഗ് ഉണ്ടാവാനേ പാടില്ല. അതിൽ നിങ്ങൾ ഏറ്റവും നന്നായി ശ്രദ്ധിക്കണം. അപ്പൊ നിങ്ങൾ അടുത്ത് പെരുമാറുന്നതും സന്തോഷിക്കുന്നതും അടുത്തിരിക്കുന്നതൊക്കെ ഉമ്മാന്റെ മുന്നിൽ നിന്നാവുമ്പോൾ
ഉമ്മാക്കൊരു വിഷമം തോന്നുന്നുണ്ടെങ്കിൽ, അധികന്മാർക്ക് തോന്നൂല, പക്ഷെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉമ്മാന്റെ മുന്നിൽ നിന്ന് അത് ഒഴിവാക്കണം. ഉമ്മാന്റെ മുമ്പിൽ നിന്ന് എന്ത് ചെയ്യണം? അത് ഒഴിവാക്കണം. ഇനി നിങ്ങൾ തമ്മിൽ വലിയൊരു ബന്ധത്തിലല്ല ജീവിക്കുന്നത് എന്നത് ഉമ്മക്ക് സന്തോഷം നൽകുമെങ്കിൽ, നിങ്ങളുടെ എല്ലാ ബന്ധവും ഒരു നിലക്കും വിട്ടുവീഴ്ച ചെയ്യാതെ നിങ്ങൾ സ്നേഹത്തോടെ കഴിഞ്ഞുകൊണ്ട് തന്നെ, നമ്മൾ അത്ര വലിയൊരു ഇതിലൊന്നല്ല, ഉമ്മനെ വിട്ടുപോകാൻ മാത്രമുള്ള ഒരു ബന്ധമൊന്നും അല്ല എന്ന് ഉമ്മന്റെ മുന്നിൽ ഒന്ന് അഭിനയിച്ചാലും കുഴപ്പമില്ലെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ആ സ്ത്രീ ഒരു മനസമാധാനത്തോടെ ജീവിച്ചോട്ടെ എന്ന് എനിക്ക് പറയാനുള്ളത്. ഉമ്മനോട് പെരുമാറുമ്പോൾ നമ്മൾ ഏറ്റവും നന്നായി ശ്രദ്ധിക്കണം. ഭാര്യയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങൾക്കും ഉമ്മയുമായി ബന്ധമുണ്ടാകും. നിങ്ങളുടെ വീട്ടിലൊരു പെണ്ണ് കഴിഞ്ഞു വിടുമ്പോൾ അവൾക്കുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഉമ്മയുമായി ബന്ധമുണ്ടാകും. പക്ഷെ ഒരിക്കലും നമുക്ക് ഉമ്മയെ ഉപദേശിക്കാനോ നന്നാക്കാനോ പാടില്ലാത്തത് കൊണ്ട് തന്നെ യുക്തിപരമായി നമ്മുടെ ഭാര്യയുടെ പ്രശ്നങ്ങളെ നമ്മൾ ഡീൽ ചെയ്ത് ഉമ്മക്കൊരു വിഷമമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളെപ്പോഴും പരിശ്രമിക്കണം. അവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാൽ, സ്ത്രീകൾ പെൺകുട്ടികൾക്കുള്ള വലിയ പ്രശ്നം വീട്ടിലെ ജോലിയായിരിക്കും. വീട്ടിൽ വന്നിട്ട് ജോലി ചെയ്യുന്നതിനെ കുറിച്ചായിരിക്കും വലിയ പ്രശ്നം. അവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ സ്ത്രീകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ് എന്തൊരു ഇന്ന മാല ഒശ്രീ ഉസ്രൻ, കഷ്ടപ്പെട്ടാലേ സന്തോഷം വരുള്ളൂ. ഒരു വീട്ടിന്റെ അന്തരീക്ഷത്തിൽ വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, ആ ബുദ്ധിമുട്ടൊക്കെ സഹിക്കാൻ തയ്യാറാവണം. അത് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരിയുള്ള വിഷമം പറയുമ്പോൾ നിങ്ങൾ പറയരുത്. അവർ വീട്ടിലെ കഷ്ടപ്പാട് പറയുമ്പോഴല്ല പറയുന്നത്, അല്ലാത്തൊരു സമയത്ത് ഒന്ന് മലമ്പുഴക്കൊക്കെ കൊണ്ടുവന്ന് എന്ത് ചെയ്യുക, ഒന്ന് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യുക, ഒന്ന് അടുത്തിരുത്തിയിട്ട് നിങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടത്. ഒരു പ്രശ്നം പറയുമ്പോൾ മറുപടി പറയരുത്, ബോധ്യപ്പെടുത്തി കൊടുക്കുക. ഒരു മ്യൂച്വൽ, അതായത് എന്റെ വാപ്പനെയും ഇമ്മനെയൊക്കെ ഞാൻ എൻ്റെ മകനെ പോലെ നോക്കും, എന്റെ വാപ്പനെയും ഇമ്മനെയൊക്കെ നീയും ഒരു മകളെ പോലെ നോക്കണം എന്നൊക്കെ നമുക്ക് തുടക്കത്തിൽ പറയാം. പറഞ്ഞൂടെ, തുടക്കത്തിൽ പറയാം. അത് എന്ത് ത്യാഗമുണ്ടെങ്കിലും, ഇപ്പൊ എന്റെ വാപ്പാനിട്ടൊന്ന് ഒരു ആശുപത്രി പോണ്ടി വന്നു, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് പോകേണ്ടി വന്നു, ഒരു 10, 20, 30, അതൊന്നും എനിക്ക് പ്രശ്നമല്ല. ഒരാൺകുട്ടി ഉണ്ട് എന്റെ വാപ്പക്ക് എന്ന് വിചാരിച്ചോട്ടെ. നീ ഇപ്പനോട് പറഞ്ഞാൽ അടുത്ത പോക്ക് പോകുമ്പോൾ നിങ്ങൾക്കൊരു മകനുണ്ട് നിങ്ങൾ വിചാരിച്ചോളി, ആ നിലക്ക് നിങ്ങളെ നോക്കുമെന്നാണ് എന്നോട് പറഞ്ഞത് എന്ന് പറഞ്ഞത്. അപ്പൊ അവളുടെ വാപ്പനിമ്മനെ നമ്മൾ ഏറ്റെടുക്കുമ്പോൾ ഒരു മ്യൂച്വലല്ലേ, മ്യൂച്വലല്ലേ, നമ്മളെ വാപ്പനിമ്മലെ അവൾ എന്ത് ചെയ്യും, ഏറ്റെടുക്കും. അവൾ ഏറ്റവും നന്നായി നോക്കും, അവൾ തെളിയിക്കും, നിങ്ങളെക്കാളും സംരക്ഷിക്കാൻ ഞാൻ ഉണ്ടാകുമെന്ന്. അങ്ങനത്തെ ചില വികാരങ്ങൾ സൃഷ്ടിക്കുമ്പോഴാണ് അവരെന്ത് ചെയ്യുന്ന നിങ്ങൾ വീട്ടിലെ ജോലികൾക്ക് സന്നദ്ധമാകുന്നത്. ചില കാഴ്ചപ്പാട് വേണം, ഞാൻ എന്തിനും ഇതൊക്കെ പേറണം എന്ന് ചിന്തിക്കുന്നതിനപ്പുറം ചില അടിസ്ഥാനപരമായ മാനങ്ങളുടെയും നയങ്ങളുടെയും അറിവുകളുടെയും ദീനിന്റെയും പേരിൽ നമ്മുടെ വീടിനോട് സഹകരിക്കാൻ തീരുമാനിക്കുമ്പോൾ തീർച്ചയായും അവിടെ നമുക്ക് മാറ്റങ്ങളെയും അതേപോലെ തന്നെ വ്യത്യാസങ്ങളെയും ഉണ്ടാക്കാൻ കഴിയും എന്നാണ് ഏറ്റവും പ്രധാനം. പിന്നെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, നിങ്ങളോട് പറയാനുള്ളത് പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും ലാളന ആവശ്യപ്പെടും. ചെറിയ കുട്ടികളൊക്കെ നമ്മൾ മടിയിൽ വെക്കുക, എടുത്തുകൊണ്ടുപോകുക, ഇതേപോലെ ലാളിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നവരാണ് പെണ്ണുങ്ങൾ. നമ്മൾ വലിയ ഉയർന്ന ഡിഗ്രിയൊക്കെ ഉള്ള വലിയ ഓഫീസർമാരൊക്കെ ആയിരിക്കും, പക്ഷെ പെണ്ണുങ്ങളെ തെത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് നമ്മൾ പിന്നെ ഓഫീസിലുള്ള പോലെ നമ്മൾ വിചാരിക്കും. ഇന്നൊരു സ്ത്രീ എന്നോട് പറഞ്ഞു, ഭർത്താവ് ഡോക്ടറാണ്, ഈ 30 കൊല്ലമായി വിവാഹം കഴിഞ്ഞിട്ട് ഞാനല്ലാത്ത എല്ലാവരും ഭർത്താവിന് ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരാണ്, എല്ലാവരും ഭർത്താവിനോട് വിജയിച്ചു പോകുന്നുണ്ട്, ഞാൻ മാത്രം വിജയിച്ചു പോകുന്നില്ല, ഞങ്ങൾ തമ്മിൽ പ്രശ്നമാണ്. അയാൾ ഒരു പ്രശ്നക്കാരനാന്ന് പറഞ്ഞാൽ ഈ ലോകത്താരും വിശ്വസിക്കൂല, അത്ര നല്ല ആളാണ് അയാൾ, പിന്നെ ഞാൻ എന്താ ചെയ്യാനാണ്. അപ്പൊ എന്താ പ്രശ്നം വെച്ചാൽ, അയാൾ ഇപ്പോഴും എവിടെ ചെല്ലുമ്പോഴും അയാൾ ഡോക്ടറാണ്, അതുകൊണ്ട് അദ്ദേഹത്തെ എല്ലാവരും ആദരിക്കും, പെങ്ങന്മാരാദരിക്കും, ഉമ്മ ആദരിക്കും, ഒരു ഡോക്ടർ എന്നുള്ള പദവിയിലാണ് ആദരിക്കും. ഭാര്യക്കതിന് പറ്റുമോ? ഭാര്യക്ക് ഡോക്ടറല്ലേ, ഭാര്യക്ക് ഭർത്താവല്ലേ. അപ്പൊ അയാൾക്ക് തോന്നുന്നത് എന്നെ റെസ്പെക്ട് ചെയ്യുന്നത്, ഇവക്ക് മാത്രം എന്നെ റെസ്പെക്ട് ഇല്ല എന്നാണ് അയാളെ വിചാരം. അതുകൊണ്ട് അയാൾ റെസ്പെക്ട് ഉണ്ടാക്കാനുള്ള പരിപാടികളാണ്, മനസ്സിലെ. അപ്പൊ ഇവൾക്ക് ഫീൽ ചെയ്യണത് എനിക്കൊരു അടിമയുടെ സ്ഥാനമുള്ളൂ, ഒരു ഭാര്യയുടെ സ്ഥാനമില്ല എന്നാണ്. ഒരു ചെറിയ അറിവില്ലായ്മ മതി ഒരു കുടുംബ ബന്ധം തകർന്നു പോകാൻ. അതുകൊണ്ട് നിങ്ങൾ ആരാണെങ്കിലും ഭാര്യയുടെ അടുക്കിലെത്തുമ്പോൾ വളരെയധികം അവളെ ലാളിക്കുവാനും കാര്യങ്ങൾക്കും നിങ്ങൾക്ക് പറ്റണം. ഒരു കുടുംബമാണ് നമ്മുടെ ജീവിതത്തിന് സമാധാനം, കുടുംബമാണ് ജീവിതത്തിന് സന്തോഷം. നാളെ പരലോകത്തും അള്ളാഹു നമുക്ക് സന്തോഷം തരുന്നത് കുടുംബത്തിലൂടെയാണ്. അൻതും വസുവാജുക്കും തുഹ്ബറൂൻ, നിങ്ങളും നിങ്ങളുടെ ഇണകളും ഇതാ സ്വർഗത്തേക്ക് കയറി സന്തോഷിച്ചു എന്ന് പറയാം. അവിടെയും ഭാര്യമാരൊപ്പമാണ് സന്തോഷം, ഇണകളോടൊപ്പമാണ് സന്തോഷം. സ്വർഗത്തിന്റെ ഒരു സാമ്പിളാണ് ഇവിടുത്തെ കുടുംബ ജീവിതവും. ആ സാമ്പിളിൽ വിജയിക്കാൻ പറ്റുമ്പോഴാണ് അവിടെയും നമുക്കതിന്റെ ആസ്വാദനവും സുഖവും അറിയാൻ കഴിയുക. നല്ല പ്രാർത്ഥന ആവശ്യമാണ്. റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വദുരിയാത്തിന ഖുറത്ത അയുൻ എന്ന പ്രാർത്ഥന ആവശ്യമാണ്. നിങ്ങളുടെ ഭാര്യ നിങ്ങളെ പറ്റിയൊരു മോശം സ്വഭാവക്കാരനെന്ന് പറയുന്നുവെങ്കിൽ നിങ്ങളുടെ സ്വഭാവം നന്നല്ല. ഖിയാറുക്കും ഫിയാറുക്കും നിസായിക്കും, നിങ്ങളുടെ ഭാര്യ പറയുകയാണ് നിങ്ങൾ ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാണെന്ന് പറഞ്ഞാൽ
നിങ്ങൾ ഏറ്റവും നല്ല സ്വഭാവമുള്ളവനാണ്, മറ്റുള്ളവർക്കൊക്കെ നമുക്ക് അഭിനയിക്കാം, നമ്മുടെ പച്ചയായ രൂപം കാണുന്നത് ഭാര്യയാണ്, അവളോട് മാന്യമായി പെരുമാറാൻ പറ്റുമെങ്കിൽ നമ്മൾ മാന്യനാണ്. മറ്റിടങ്ങളിലെല്ലാം നമ്മൾ അഭിനയിക്കുകയാണ് ചെയ്യുന്നത്, നമ്മുടെ യഥാർത്ഥ സ്വഭാവം തുറന്നു പെരുമാറുന്ന ഭാര്യയ്ക്ക് മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നല്ല ജീവിതത്തിലെ സൂക്ഷ്മതയും നല്ല പെരുമാറ്റവും സ്നേഹവും നല്ല ബന്ധങ്ങളുമുള്ള ഒരു നല്ല കുടുംബമായി തീരാൻ നിങ്ങൾ ആഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക, പരിശ്രമിക്കുക. അള്ളാഹു അതിനുള്ള തൗഫീക് നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ.